നല്ല അടിപൊളി കോയിൻ്റെ മഞ്ഞത്തണ്ണി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ആസായിട്ടുണ്ടാവില്ല. പിന്നെ വേറൊരു കറിയും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലിനെ വറുത്തരച്ച തേങ്ങാൽ എങ്ങനെ കോയിൻ്റെ ചാറും കൂടി ഉണ്ടാക്കുന്നതെന്നും കൂടി നമുക്കിന്ന് നോക്കാം. ഞാനിട ഒരു കിലോ കോഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വെക്കുന്നത്. അങ്ങനെ ഞാൻ കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നാലുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് കൂടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് ബട്ടട്ട ഇടുന്നുണ്ട്, ബട്ടട്ട പൊട്ടോട്ടോ ഇല്ല അത്. അപ്പോൾ അത് ഒരു രണ്ട് അത് ചെറു ചെറുതായിട്ടിട്ടാൽ മതി. പിന്നെ തക്കാളിയും, പിന്നെ തക്കാളി ഒരു മൂന്നെണ്ണം എടുത്താൽ മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം പേസ്റ്റാക്കിയിട്ട് ഇടണം. എന്നിട്ടായിട്ട് ഇത് നല്ലപോലെ കുഴച്ച് കൊടുത്താൽ മതി. നല്ല ചിക്കനിലേക്ക് നല്ല മസാല ആവും പോലെ നമുക്കിത് കുഴച്ച് കൊടുക്കണം. ഇത് ഞാൻ ഉച്ചക്കത്തെ ചോറിനുള്ള കറി ആക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് അപ്പത്തിനെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതെന്ന് ആവശ്യമില്ല, നല്ല തിക്കായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി ഇടാം. പിന്നെ എല്ലാ മസാല ഇടാം, കുരുമുളക്, ഗരം മസാല, ചിക്കൻ മസാല, അതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി നമുക്ക് ഇത് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കിയിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ചുകൊടുക്കാം. പിന്നെ ഇത് രണ്ട് വിസിൽ ആകുമ്പോൾ ഓഫാക്കിയാൽ മതി. കൂടുതലായാലും ചിലപ്പോൾ അത് നല്ലപോലെ വെന്ത് പോകും, പിന്നെ നമുക്ക് കഴിക്കാനൊന്നും അത്ര രസമുണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ട് വിസിലായിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല വെന്തിട്ടുണ്ട്, മസാല എല്ലാം നല്ല ഉള്ളിയെല്ലാം ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുക്കറിൽ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ടായിട്ട് അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 4 സ്പൂൺ മുളപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി വറുത്തെടുക്കുക. അതിൻ്റെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനിൽ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 2 സ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടായിട്ട് അത് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ കോഴി മഞ്ഞത്തണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം, നമുക്ക് കുറേ പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ല, കണ്ടതല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ചാറും കൂടി ആക്കാം. ചാറിലേക്ക് കാസർഗോഡ് നിന്ന് പുറത്തുണ്ട് ആൾക്കാരെന്ന് അറിയില്ല, തേങ്ങ വറുത്തരച്ചതിൽ കിഡിലും ചാറ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് ചാറ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തേങ്ങയുടെ ഫുള്ളായിട്ടൊന്നും ഞാൻ ചരിച്ചെടുക്കുന്നൊന്നുമില്ല, ഒരു പകുതി മുറിയും പിന്നെ ഒരു കാൽ പകുതി മുറിയും ആയിട്ട് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നത് തേങ്ങ വറുത്തരച്ച. അപ്പോൾ ഇത് ഞാൻ ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയത് ഇവിടെ അടുത്തുള്ള. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ നമ്മൾ നേരത്തെ ഇല്ല മിക്സാക്കുമ്പോൾ, ചിക്കനെല്ലാം മിക്സാക്കുമ്പോൾ 2 സ്പൂൺ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഇതിന് പിന്നെ അത് മുള വറുക്കുമ്പോൾ വെക്കും, ഇതിന് 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റും നല്ല മണമായിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ ഈ അരക്കുന്ന തേങ്ങയിലെ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 2 മിനിറ്റ് മിക്സ് ഓൺ ആക്കിയിട്ട് വെക്കാം. അങ്ങനെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച മഞ്ഞത്തണ്ണിലയിലേക്ക് ഈ അരച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ഈ കറിയിലെ നെയ്ച്ചോറിലേക്കും കൂട്ടാം, പിന്നെ പത്തല് വെള്ളപ്പോലുമില്ല അതിലേക്കെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയായിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ് ഒന്നുകൂടി നോക്കണം. അപ്പോൾ ഇനി ഉപ്പ് തേഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഉപ്പ് ഒന്നുകൂടി ഇടുന്നുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പലം കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി തിളപ്പിച്ചിട്ട് നമുക്ക് ഇത് കുളമ്പാനെടുക്കാം. ഇപ്പോൾ കോയിൻ്റെ ചാറും കോയി മഞ്ഞത്തണ്ണിയും നല്ല അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.